ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2022 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. ഇത് ചോദ്യോത്തരങ്ങളുടെ 34-ാമത് വീഡിയോയാണ്. പ്രഭാഷകന്റെ പുസ്തകം 24-ാം അധ്യായം 1 മുതൽ 12 വരെ വാക്യങ്ങളാണ് ഇവിടെ ചോദ്യോത്തരങ്ങളാക്കിയിട്ടുള്ളത്. പ്രഭാഷകൻ 24-ാം അധ്യായം കുറച്ച് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ വീഡിയോ പല ആവർത്തി കാണുക, സംശയമുള്ള ഭാഗങ്ങൾ എഴുതി വച്ച് പഠിക്കുക. 1-ാമത്തെ ചോദ്യം, പ്രഭാഷകൻ 24-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 34 വാക്യങ്ങൾ. 34 വാക്യങ്ങളാണ് പ്രഭാഷകൻ 24-ാം അധ്യായത്തിൽ ഉള്ളത്. 2-ാമത്തെ ചോദ്യം, പ്രഭാഷകൻ 24-ാം അധ്യായത്തിന്റെ ആദ്യത്തെ തലക്കെട്ട്, ജ്ഞാനത്തിന്റെ മാഹാത്മ്യം. ജ്ഞാനത്തിന്റെ മാഹാത്മ്യം എന്നതാണ് പ്രഭാഷകൻ 24-ാം അധ്യായത്തിലെ ആദ്യത്തെ തലക്കെട്ട്. 3-ാമത്തെ ചോദ്യം, ജ്ഞാനത്തിന്റെ വാക്കുകൾ അവൾക്ക് ഡാഷ് ആണ്, പുകഴ്ചയാണ്. ചോദ്യം ഒരിക്കൽ കൂടി, ജ്ഞാനത്തിന്റെ വാക്കുകൾ അവൾക്ക് ഡാഷ് ആണ്, പുകഴ്ചയാണ്. 4-ാമത്തെ ചോദ്യം, ജ്ഞാനത്തിന്റെ വാക്കുകൾ അവൾക്കു തന്നെ പുകഴ്ചയാണ്. ഇവിടെ അവൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? ജ്ഞാനത്തെക്കുറിച്ച്. ജ്ഞാനത്തെക്കുറിച്ച് തന്നെയാണ് അവൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. 4-ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം, ജ്ഞാനത്തിന്റെ വാക്കുകൾ അവൾക്ക് പുകഴ്ചയാണ്. ഇവിടെ അവൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? ജ്ഞാനത്തെക്കുറിച്ച്. 5-ാമത്തെ ചോദ്യം, ജ്ഞാനത്തിന്റെ എന്താണ് അവൾക്കു തന്നെ അല്ലെങ്കിൽ ജ്ഞാനത്തിനു തന്നെ പുകഴ്ചയാണ് എന്ന് പ്രഭാഷകൻ പറയുന്നത്? വാക്കുകൾ. 5-ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം, ജ്ഞാനത്തിന്റെ എന്താണ് അവൾക്കു തന്നെ അല്ലെങ്കിൽ ജ്ഞാനത്തിനു തന്നെ പുകഴ്ചയാണ് എന്ന് പ്രഭാഷകൻ പറയുന്നത്? വാക്കുകൾ. 6-ാമത്തെ ചോദ്യം, ജ്ഞാനം മഹത്വമാർജിക്കുന്നത് എവിടെ? തന്റെ ജനത്തിന്റെ മധ്യത്തിൽ. 6-ാമത്തെ ചോദ്യം ഇപ്രകാരമാണ്, ജ്ഞാനം മഹത്വമാർജിക്കുന്നത് എവിടെ? തന്റെ ജനത്തിന്റെ മധ്യത്തിൽ. 7-ാമത്തെ ചോദ്യം, ജ്ഞാനം വായി തുറക്കുന്നത് എവിടെ? അത്യുന്നതന്റെ സഭയിൽ. ജ്ഞാനം വായി തുറക്കുന്നത് അത്യുന്നതന്റെ സഭയിലാണ്. 8-ാമത്തെ ചോദ്യം, അത്യുന്നതന്റെ സഭയിൽ ജ്ഞാനം എന്തു ചെയ്യുന്നു? വായി തുറക്കുന്നു. ചോദ്യം ഒരിക്കൽ കൂടി, അത്യുന്നതന്റെ സഭയിൽ ജ്ഞാനം എന്തു ചെയ്യുന്നു? വായി തുറക്കുന്നു. 9-ാമത്തെ ചോദ്യം, ജ്ഞാനം വായി തുറക്കുന്നത് എവിടെ? അത്യുന്നതന്റെ സഭയിൽ. 10-ാമത്തെ ചോദ്യം, ജ്ഞാനം പ്രഘോഷിക്കുന്നത് എവിടെ? അവിടുത്തെ സൈന്യത്തിന്റെ മുമ്പാകെ. 10-ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം, ജ്ഞാനം പ്രഘോഷിക്കുന്നത് എവിടെ? അവിടുത്തെ സൈന്യത്തിന്റെ മുമ്പാകെ. 11-ാമത്തെ ചോദ്യം, അവിടുത്തെ സൈന്യത്തിന്റെ മുമ്പാകെ ജ്ഞാനം എന്തു ചെയ്യുന്നു? പ്രഘോഷിക്കുന്നു. അവിടുത്തെ സൈന്യത്തിന്റെ മുമ്പാകെ ജ്ഞാനം പ്രഘോഷിക്കുന്നു. അത്യുന്നതന്റെ സഭയിൽ ജ്ഞാനം വായി തുറക്കുന്നു. 12-ാമത്തെ ചോദ്യം, ജ്ഞാനം എവിടെ നിന്ന് പുറപ്പെട്ട് മൂടൽമഞ്ഞു പോലെ ഭൂമിയെ ആവരണം ചെയ്തു? അത്യുന്നതന്റെ നാവിൽ നിന്ന്. ജ്ഞാനം പുറപ്പെട്ടത് എവിടെ നിന്ന് എന്ന് ചോദിച്ചാൽ അത്യുന്നതന്റെ നാവിൽ നിന്ന്. അത്യുന്നതന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട ജ്ഞാനം മൂടൽമഞ്ഞു പോലെ ഭൂമിയെ ആവരണം ചെയ്തു. ചോദ്യം ഒരിക്കൽ കൂടി പറയാം, ജ്ഞാനം എവിടെ നിന്ന് പുറപ്പെട്ട് മൂടൽമഞ്ഞു പോലെ ഭൂമിയെ ആവരണം ചെയ്തു? അത്യുന്നതന്റെ നാവിൽ നിന്ന്. 13-ാമത്തെ ചോദ്യം,
അത്യുന്നതന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട് എന്തുപോലെ ജ്ഞാനം ഭൂമിയെ ആവരണം ചെയ്തു മൂടൽ മഞ്ഞു പോലെ. പതിനാലാമത്തെ ചോദ്യം, ജ്ഞാനം എവിടെയാണ് വസിച്ചത്? ഉന്നതങ്ങളിൽ. ജ്ഞാനം വസിച്ചത് ഉന്നതങ്ങളിലാണ്. പതിനഞ്ചാമത്തെ ചോദ്യം, ഉന്നതങ്ങളിൽ വസിച്ച ജ്ഞാനത്തിന്റെ സിംഹാസനം എവിടെയായിരുന്നു? മേഘത്തൂണിലായിരുന്നു. ജ്ഞാനം വസിച്ചത് ഉന്നതങ്ങളിലായിരുന്നു. ഉന്നതങ്ങളിൽ വസിച്ച ജ്ഞാനത്തിന്റെ സിംഹാസനം മേഘത്തൂണിലായിരുന്നു. പതിനാറാമത്തെ ചോദ്യം, ഞാൻ തനിയെ ആകാശത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും പാതാളത്തിന്റെ ആഴങ്ങളിൽ സഞ്ചരിക്കുകയും ചെയ്തു. ആര്? ജ്ഞാനം. പതിനാറാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി, ഞാൻ തനിയെ ആകാശത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും പാതാളത്തിന്റെ ആഴങ്ങളിൽ സഞ്ചരിക്കുകയും ചെയ്തു. ആര്? ജ്ഞാനം. പതിനേഴാമത്തെ ചോദ്യം, ജ്ഞാനം ആകാശത്തിൽ എന്തു ചെയ്യുന്നു? പ്രദക്ഷിണം വയ്ക്കുന്നു. പതിനെട്ടാമത്തെ ചോദ്യം, എന്തിന്റെ ആഴങ്ങളിലാണ് ജ്ഞാനം സഞ്ചരിക്കുന്നത്? പാതാളത്തിന്റെ ആഴങ്ങളിൽ. പാതാളത്തിന്റെ ആഴങ്ങളിൽ ജ്ഞാനം സഞ്ചരിക്കുന്നു. പത്തൊൻപതാമത്തെ ചോദ്യം, ജ്ഞാനം എങ്ങനെയാണ് ആകാശത്തിന് പ്രദക്ഷിണം വയ്ക്കുന്നത്? തനിയെ. അതായത് ഒറ്റയ്ക്കാണ് ജ്ഞാനം ആകാശത്തിന് പ്രദക്ഷിണം വയ്ക്കുന്നത്. ഇരുപതാമത്തെ ചോദ്യം, ജ്ഞാനത്തിന് എവിടെയെല്ലാം ആധിപത്യം ലഭിച്ചു എന്നാണ് പ്രഭാഷകൻ 24 ആറാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആഴിയിലെ അലകളിലും ഊഴിയിലെ എല്ലാ ജനതകളിലും രാജ്യങ്ങളിലും. ഊഴി എന്നത് ഭൂമി എന്നാണ്. ഊഴിയിലെ എല്ലാ ജനതകളിലും രാജ്യങ്ങളിലും. ചോദ്യം ഒരിക്കൽ കൂടി പറയാം, ജ്ഞാനത്തിന് എവിടെയെല്ലാം ആധിപത്യം ലഭിച്ചു എന്നാണ് പ്രഭാഷകൻ 24 ആറാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആഴിയിലെ അലകളിലും ഊഴിയിലെ എല്ലാ ജനതകളിലും രാജ്യങ്ങളിലും. 21 ചോദ്യം, ആഴിയിലെ അലകളിലും ഊഴിയിലെ എല്ലാ ജനതകളിലും രാജ്യങ്ങളിലും എനിക്ക് എന്ത് ലഭിച്ചു എന്നാണ് ജ്ഞാനം പറയുന്നത്? ആധിപത്യം. 22 ചോദ്യം, ആഴിയിലെ അലകളിലും ഊഴിയിലെ എല്ലാ ജനതകളിലും രാജ്യങ്ങളിലുമെല്ലാം ജ്ഞാനം എന്താണ് അന്വേഷിച്ചത്? വിശ്രമസങ്കേതം. ചോദ്യം ഒരിക്കൽ കൂടി, ആഴിയിലെ അലകളിലും ഊഴിയിലെ എല്ലാ ജനതകളിലും രാജ്യങ്ങളിലുമെല്ലാം ജ്ഞാനം എന്താണ് അന്വേഷിച്ചത്? വിശ്രമസങ്കേതം. 23 ചോദ്യം, എവിടെയെല്ലാമാണ് ജ്ഞാനം വിശ്രമസങ്കേതം അന്വേഷിച്ചത്? ആഴിയിലെ അലകളിലും ഊഴിയിലെ എല്ലാ ജനതകളിലും രാജ്യങ്ങളിലും. 24 ചോദ്യം, പ്രഭാഷകൻ 24:7 ജ്ഞാനം എന്ത് ആലോചിച്ചു എന്നാണ് വചനം പറയുന്നത്? ആരുടെ ദേശത്ത് വസിക്കണമെന്ന്. 24 ചോദ്യം ഒരിക്കൽ കൂടി, പ്രഭാഷകൻ 24:7 ജ്ഞാനം എന്ത് ആലോചിച്ചു എന്നാണ് വചനം പറയുന്നത്? ആരുടെ ദേശത്ത് വസിക്കണമെന്ന് ആലോചിച്ചു. 25 ചോദ്യം, വിശ്രമസങ്കേതം അന്വേഷിച്ച, ആരുടെ ദേശത്ത് വസിക്കണമെന്ന് ആലോചിച്ച, ജ്ഞാനത്തിന് കൽപ്പന നൽകിയത് ആര്? സകലത്തിന്റെയും സൃഷ്ടാവ്. ചോദ്യം ഒരിക്കൽ കൂടി, ജ്ഞാനം വിശ്രമസങ്കേതം അന്വേഷിക്കുകയായിരുന്നു, ആരുടെ ദേശത്ത് വസിക്കണമെന്ന് ആലോചിക്കുകയായിരുന്നു. അങ്ങനെയുള്ള ജ്ഞാനത്തിന് കൽപ്പന നൽകിയത് ആര്? സകലത്തിന്റെയും സൃഷ്ടാവ്. 26 ചോദ്യം, അപ്പോൾ സകലത്തിന്റെയും സൃഷ്ടാവ് എനിക്ക് കൽപ്പന നൽകി. എപ്പോൾ? ജ്ഞാനം തനിക്ക്
വിശ്രമ സംഗീതം അന്വേഷിച്ചപ്പോൾ ആരുടെ ദേശത്ത് വസിക്കണമെന്ന് ആലോചിച്ചപ്പോൾ 27-ാമത്തെ ചോദ്യം ജ്ഞാനത്തിന്റെ കൂടാരത്തിന് സ്ഥലം നിശ്ചയിച്ചു നൽകിയത് ആര് സൃഷ്ടാവ് ജ്ഞാനത്തിന്റെ കൂടാരത്തിന് സ്ഥലം നിശ്ചയിച്ചു നൽകിയത് സൃഷ്ടാവ് 28-ാമത്തെ ചോദ്യം എൻ്റെ സൃഷ്ടാവ് എനിക്ക് കൂടാരത്തിന് ഡാഷ് 24-ന്റെ 8 പ്രകാരം പൂരിപ്പിക്കുക സ്ഥലം നിശ്ചയിച്ചു തന്നു 29-ാമത്തെ ചോദ്യം കൂടാരത്തിന് സ്ഥലം നിശ്ചയിച്ചു നൽകിക്കൊണ്ട് സൃഷ്ടാവ് ജ്ഞാനത്തോട് എന്താണ് പറഞ്ഞത് യാക്കോബിൽ വാസമുറപ്പിക്കുക ഇസ്രായേലിൽ നിന്റെ അവകാശം സ്വീകരിക്കുക ചോദ്യം ഒരിക്കൽ കൂടി കൂടാരത്തിന് സ്ഥലം നിശ്ചയിച്ചു നൽകിക്കൊണ്ട് സൃഷ്ടാവ് ജ്ഞാനത്തോട് എന്താണ് പറഞ്ഞത് യാക്കോബിൽ വാസമുറപ്പിക്കുക ഇസ്രായേലിൽ നിന്റെ അവകാശം സ്വീകരിക്കുക 30-ാമത്തെ ചോദ്യം എവിടെ വാസമുറപ്പിക്കുക എന്നാണ് സൃഷ്ടാവ് ജ്ഞാനത്തോട് പറഞ്ഞത് യാക്കോബിൽ 31-ാമത്തെ ചോദ്യം ജ്ഞാനത്തോട് തന്റെ അവകാശം എവിടെ സ്വീകരിക്കുക എന്നാണ് സൃഷ്ടാവ് പറഞ്ഞത് ഇസ്രായേലിൽ 32-ാമത്തെ ചോദ്യം കർത്താവ് ജ്ഞാനത്തെ സൃഷ്ടിച്ചത് എപ്പോൾ കാലം ആരംഭിക്കുന്നതിന് മുൻപ് കർത്താവ് ജ്ഞാനത്തെ സൃഷ്ടിച്ചത് കാലം ആരംഭിക്കുന്നതിന് മുൻപ് 33-ാമത്തെ ചോദ്യം കാലം ആരംഭിക്കുന്നതിന് മുൻപ് കർത്താവ് എന്തു ചെയ്തു ജ്ഞാനത്തെ സൃഷ്ടിച്ചു 34-ാമത്തെ ചോദ്യം അനന്തമായി നിലനിൽക്കുന്നതാര് ജ്ഞാനം അനന്തമായി നിലനിൽക്കുന്നത് ജ്ഞാനമാണ് 35-ാമത്തെ ചോദ്യം ജ്ഞാനം ശുശ്രൂഷ ചെയ്തത് എവിടെ പരിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ മുമ്പിൽ 35-ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി ജ്ഞാനം ശുശ്രൂഷ ചെയ്തത് എവിടെ പരിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ മുമ്പിൽ 36-ാമത്തെ ചോദ്യം വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്തത് ആര് ജ്ഞാനം 37-ാമത്തെ ചോദ്യം പ്രഭാഷകൻ 24-ാം വാക്യമനുസരിച്ച് ജ്ഞാനം വാസമുറപ്പിച്ചത് എവിടെ സിയോനിൽ 37-ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പ്രഭാഷകൻ 24:10 പ്രകാരം ജ്ഞാനം വാസമുറപ്പിച്ചത് എവിടെ സിയോനിൽ 38-ാമത്തെ ചോദ്യം പ്രിയങ്കരമായ നഗരം ഏത് സിയോൻ സിയോൻ എന്നത് പ്രിയങ്കരമായ നഗരമാണ് 39-ാമത്തെ ചോദ്യം പ്രിയങ്കരമായ നഗരത്തിൽ കർത്താവ് ജ്ഞാനത്തിന് എന്താണ് നൽകിയത് വിശ്രമം പ്രിയങ്കരമായ നഗരത്തിൽ കർത്താവ് ജ്ഞാനത്തിന് വിശ്രമം നൽകി 40-ാമത്തെ ചോദ്യം കർത്താവ് ജ്ഞാനത്തിന് ആധിപത്യം നൽകിയത് എവിടെ ജെറുസലേമിൽ കർത്താവ് ജ്ഞാനത്തിന് ആധിപത്യം നൽകിയത് ജെറുസലേമിൽ 41-ാമത്തെ ചോദ്യം ജ്ഞാനം വേരുറപ്പിച്ചതെവിടെ ഒരു ബഹുമാന്യ ജനതയുടെ ഇടയിൽ അവരുടെ അവകാശമായ കർത്താവിന്റെ ഓഹരിയിൽ 41-ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി ജ്ഞാനം വേരുറപ്പിച്ചതെവിടെ ഒരു ബഹുമാന്യ ജനതയുടെ ഇടയിൽ അവരുടെ അവകാശമായ കർത്താവിന്റെ ഓഹരിയിൽ 42-ാമത്തെ ചോദ്യം ഒരു ബഹുമാന്യ ജനതയുടെ ഇടയിൽ അവരുടെ അവകാശമായ കർത്താവിന്റെ ഓഹരിയിൽ ജ്ഞാനം എന്തു ചെയ്തു വേരുറപ്പിച്ചു ഇങ്ങനെ 42 ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് തയ്യാറാക്കിയിട്ടുള്ളത് ആദ്യം തന്നെ പറഞ്ഞിരുന്നു 24-ാം അധ്യായം പ്രഭാഷകൻ കുറച്ച് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറയുന്നത് ജ്ഞാനത്തെക്കുറിച്ചും നിയമത്തെക്കുറിച്ചുമാണ് അവസാനം വരെയും പറഞ്ഞിരിക്കുന്നത്
അതുകൊണ്ട് തന്നെ പല ആവർത്തി ഈ വീഡിയോ കാണുകയും സംശയമുള്ള ഭാഗങ്ങൾ എഴുതി വെച്ച് താരതമ്യം ചെയ്തു തന്നെ പഠിക്കുക എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി